മുൻകാല സിനിമാ താരം ജയഭാരതി നൃത്തവേദിയിലേക്ക് മടങ്ങിയെത്തുന്നു. ഈ മാസം 23-ന് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലാണ് ജയഭാരതിയുടെ നൃത്ത പരിപാടി. ഒരിടവേളയ്ക്ക് ശേഷം നൃത്തവേദിയിലേക്ക് തിരികെ എത്തുകയാണ് ജയഭാരതി. സിനിമയിൽ നിന്ന് പിന്മാറിയ കാലം മുതൽ നൃത്തരംഗത്ത് സജീവമായിരുന്നു അവർ. തൃശൂർ വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിലെ നൃത്തപരിപാടിയിലൂടെ വീണ്ടും നൃത്തരംഗത്ത് സാന്നിധ്യമാകാൻ ഒരുങ്ങുകയാണ് ജയഭാരതി. 23-ാം തീയതി വടക്കുംനാഥ ഇത്ര ക്ഷേത്രത്തിൽ ഞാൻ ചെയ്തു, വടക്കുംനാഥ ക്ഷേത്രത്തിൽ ചെയ്തിട്ടില്ല. ഗുരുവായൂർ ആറ്റുകാലമ്പലമൊക്കെ 9 ക്ഷേത്രങ്ങളിൽ ഞാൻ പ്രാർത്ഥനയായിട്ട് ചെയ്തു. 2007-ൽ ഏറ്റുമാനൂരപ്പന് മുന്നിലാണ് അവസാനമായി നൃത്തം അവതരിപ്പിച്ചത്. അന്നുണ്ടായ വിമർശനങ്ങൾ തന്നെ ഏറെ വേദനിപ്പിച്ചു. എന്നാൽ അതിന്റെ പേരിൽ നൃത്തത്തിൽ നിന്ന് അകന്നിട്ടില്ല, നൃത്തപഠനം തുടർന്നു. ഷീല, ശാരദ എന്നിവർക്കൊപ്പം തന്റെ പേരുകൂടി പറഞ്ഞു കേൾക്കുമ്പോൾ ഏറെ സന്തോഷം തോന്നാറുണ്ട്. ചെന്നൈയിൽ നടന്ന ഇന്ത്യൻ സിനിമയുടെ 100-ാം വാർഷികാഘോഷ ചടങ്ങിൽ തനിക്ക് പകരം ഷീലയായിരുന്നു ക്ഷണിക്കേണ്ടിയിരുന്നത്. നിങ്ങളുടെ ഓർഗനൈസ് ചെയ്ത് ഇവിടുത്തെ ആൾക്കാരുടെ മിസ്റ്റേക്കാണ്. കാരണം അവർ 4 ലാംഗ്വേജിൽ നിന്ന് 4 ഹീറോയിൻസിനെ അയച്ചു, സീനിയാരിറ്റി അയച്ച് അത് അയച്ചു. നമ്മുടെ ഷീല ചേച്ചി അയച്ചില്ല. ഞാനിത് ആരോടും പറഞ്ഞില്ല, ഇപ്പം നിങ്ങളോട് പറയാം. നമ്മുടെ ഷീലാമ്മേനെ അയച്ചില്ലല്ലോ. ശാരദ ചേച്ചി എന്ത് ചെയ്യുന്നറിയ, അവർ തെലുങ്കിലും ഉണ്ടല്ലോ, അപ്പം തെലുങ്കിൽ നിന്ന് വന്ന് അവർ മേടിച്ചു. ശാരദ ഈസ് കമ്മിങ്, സൗകാരമ്മ, സരോജദേവി അമ്മ, പിന്നെ ഇനിയൊരു ആക്ട്രസ് എനിക്കറിയില്ല. ഷീല ചേച്ചി അയച്ചില്ല. പി ഭാസ്കരൻ, ഹരിഹരൻ തുടങ്ങിയവർ ഇല്ലായിരുന്നുവെങ്കിൽ ജയഭാരതി എന്ന സിനിമാ താരം ഉണ്ടാകില്ലായിരുന്നുവെന്നും അവർ ഓർമ്മിച്ചു. കേരളത്തിൽ നൃത്തവിദ്യാലയം തുടങ്ങാൻ ആഗ്രഹമുണ്ടെന്നും ജയഭാരതി കൂട്ടിച്ചേർത്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.